കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ രേണുക. ഇന്ന് നമുക്ക് ഒരു കുഴിപ്പനിയാരം ഉണ്ടാക്കിയാലോ. നല്ല ഈസി ആയിട്ട് നല്ല റെസിപ്പിയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്കൊക്കെ എപ്പോഴും വിശക്കുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന കുഴിപ്പനിയാരം. തമിഴ് റെസിപ്പി ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് കുഴിപ്പനിയാരം. സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇഡലി ബാറ്റർ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇതിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉള്ളിയും മറ്റുള്ള ചേരുവകളും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഒക്കെ ചേർക്കുക. അല്ലെങ്കിൽ ആ മാവ് തന്നെ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് സാമ്പാറിനും ചട്നിക്കും ചമ്മന്തി ഉള്ളിച്ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കാം. മോനിവിടെ പഞ്ചസാര വരെ കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കുഴിപ്പനിയാരം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നോക്കാം. അപ്പോൾ കുഴിപ്പനിയാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം നമ്മൾ ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അരച്ച് വയ്ക്കുന്ന മാവ് തന്നെയാണ്. ഇവിടെ ഞാൻ 2 കപ്പ് ഇഡലി ബാറ്ററാണ് കേട്ടോ. എനിക്ക് ഇഡലി ഉണ്ടാക്കി ബാക്കി വന്ന മാവ് തന്നെയാണ് ഇത്. അപ്പോൾ കുറച്ച് പുളി രസം വേണം ഇതിന്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ദോശമാവാണ് ബാക്കി വന്നതെങ്കിൽ പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇഡലി മാവാണ് എനിക്ക് കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാനതിലേക്ക് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഇത്രയും മതി. നമുക്കിത് നീക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. ഇത് നല്ല എരിവുള്ള മുളകാണേ. 1 സ്പൂൺ ഇഞ്ചി, കുറച്ച് വേപ്പില, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, ഇതുണ്ടെങ്കിൽ ചേർക്കുക. ചേർത്താലാണ് സ്വാദ് കൂടുതൽ. അടുത്തതായിട്ട് 1 പാൻ വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഗ്യാസ് ഓണാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കാനും ഇത് വഴണ്ടി വരാനുമുള്ള ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളിത് ഓയിലിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം ഒന്നും ഇപ്പോഴേ ചേർക്കണ്ട. 1 സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കാൻ. 1/2 സ്പൂൺ ഉഴുന്നാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള ബോൾസ് ഉള്ള ഉഴുന്ന് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്നും വഴണ്ടി വരണ്ട. ഇതൊന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഇതിങ്ങനെ വഴറ്റണം എന്നും നിർബന്ധമില്ല. ഡയറക്റ്റ് മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടുകും ഉഴുന്നും മാത്രം പൊട്ടിച്ച് എടുത്താൽ മതി. അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. 1/2 സ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കാം. കായത്തിൻ്റെയൊക്കെ ഒരു മണം നമുക്ക് വരും. അപ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. 1 മിനിറ്റോ 2 മിനിറ്റോ കൂടുതലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് നമ്മളെടുത്ത ബാറ്ററിലേക്ക് എടുത്തു വെച്ചില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളരിഞ്ഞു വെച്ച മല്ലിയില കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില 1-2 പിടിയൊക്കെ ചേർക്കാം കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ കഴിക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ എല്ലായിടത്തേക്കും എത്തണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം ഇതിൽ ഉപ്പുണ്ടോയെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കുക. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് കുറവാണ്.
നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഇങ്ങനെ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തയ്യാറാക്കാം. നമ്മൾ ഉണ്ണിയപ്പം കുഴിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി തന്നെയാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ദോശത്തട്ടിലും ഇത് ഇത്തിരി കട്ടിയിൽ പരത്താണ്ട് ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു അര സ്പൂൺ ഓയിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോ സ്പൂൺ നമുക്ക് ഈ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈൽ തന്നെ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് കുട്ടികൾക്ക് വിശക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. തമിഴ് റെസിപ്പി ആണെങ്കിലും ദോശമാവും ഇഡ്ഡലി മാവൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി നോക്കണേ. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം. ജസ്റ്റ് ഒന്ന് മൂടിയിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനിങ്ങനെ തന്നെ വേവിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നടുവിലത്തെ നന്നായിട്ട് ഇതാ മുരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ആദ്യം അതിലല്ലേ ഒഴിച്ചത്, അപ്പോൾ ഇങ്ങനെ മറച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാം. എന്നാലോ അത്രയ്ക്ക് എണ്ണ ഒഴിക്കും വേണ്ട, ഒരു ഒരു അര സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ വെറുതെ ഇങ്ങനെ പുരട്ടി കൊടുത്താലും മതി, ഒന്നും വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഓരോന്നും തിരിച്ചിട്ടും മറിച്ചിട്ടും വേവാത്ത ഭാഗം താഴേക്കാക്കിയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇത്രയും മതി, നമുക്ക് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. കണ്ടോ നല്ല സോഫ്റ്റായിട്ട്, എന്നാൽ പുറം നല്ല ക്രിസ്പി ആയിട്ട്. വീണ്ടും ഒരു അര സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ വയ്ക്കണം. 2 മിനിറ്റ് കേട്ടോ, 2-3 മിനിറ്റ് അപ്പോഴേക്കും ഇതായി കിട്ടും. വേഗം വേഗം ആവും. ഇത് കനം നല്ല കനമുള്ള കുഴിയപ്പച്ചട്ടിയാണേ, അപ്പോൾ ഇത് വേഗം ആവും. നല്ല ചൂടുണ്ട് ഇതിന്. ഫ്ലെയിം കുറവാണെങ്കിലും നല്ല ചൂടുണ്ട്. ഇവിടെ ഹരിക്കുട്ടൻ്റെ 1 of the favorite ആണ് കേട്ടോ കുഴിപ്പനിയാരം. അവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ, അതായത് കവിൻ്റെ അമ്മ ശാന്തിയാണ് ആദ്യമായിട്ട് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ ട്രൈ ചെയ്തതും. കവിനിപ്പോൾ സ്കൂള് മാറിപ്പോയി, തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്. അവരുടെ നമ്പറിൽ വിളിച്ചിട്ടും എനിക്ക് കിട്ടണില്ല ശാന്തിനെ. ഇനി എപ്പോഴെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണാൻ പറ്റുമോ ആവോ അറിയില്ല, കണ്ടാൽ ചിലപ്പോൾ വിളിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പൊട്ടുകടല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കഴുകി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, നമ്മൾ വൃത്തിയാക്കിയ ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്തു. എരിവിനായിട്ട് 2 പച്ചമുളക്, അതും ചെറിയ പീസാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി 4 or 5 എണ്ണം അതും ചേർത്തു. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് അരയ്ക്കാൻ പോവാണേ. അപ്പം നമ്മുടെ കുഴിപ്പനിയാരം കഴിക്കാനാവശ്യമായ നല്ല കട്ടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചമ്മന്തി. നമുക്കിതിലെ ഉപ്പൊന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്, എല്ലാം പാകത്തിന് കറക്റ്റ്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. അപ്പം ഞാൻ ഉള്ളി വഴറ്റി അതേ പാൻ തന്നെ വെച്ച് കൊടുക്കുകയാണ്.
പൊട്ടാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 മുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെന്താ, കടുക് വറ കടുക് വറ കടുക് വറ. എല്ലാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കുക. നമ്മുടെ തേങ്ങാച്ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓ, നല്ല മണമാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമ്മുടെ കുഴിപ്പനിയാരത്തിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിക്കാം. ഇത് മാത്രമല്ല കേട്ടോ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുഴിപ്പനിയാരം വിത്ത് തേങ്ങാ ചട്നി. അപ്പം നമ്മളുടെ ഈ തമിഴ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ദോശമാവും ഇഡ്ലി മാവുമൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ കുറച്ച് ബാക്കി വന്ന മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇതുണ്ടാക്കുമ്പോൾ ഇതിന് കുറച്ച് പുളിയുള്ള മാവ് തന്നെയാണ് നല്ലത് ടേസ്റ്റും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക കുഴിപ്പനിയാരം വിത്ത് തേങ്ങാ ചട്നി. എന്നിട്ടോ തപ്പട്ടപ്പേന്നനെ വേഗം കഴിച്ചു തീർക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.